കാണാ. കിട്ടിയോ? അയ്യോ മനു, നമ്മൾ എറിഞ്ഞേ. അതെറിയോ? അതെറിയോ? എടുത്തെടുത്ത്, അതെടുത്ത്. നല്ല വ്യൂ കേട്ടാ. ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ. കാരണം പഴയ ശാസ്ത്രങ്ങൾ പറഞ്ഞത് 10 9 ആണയ്ക്ക് തുല്യമാണ് ഒരു മോഡയാന. ഓ, 10 9 ആണ ഊഴം ചെയ്യും ഒരു മോഡയാന. ഒരെണ്ണം മതി. നമ്മളങ്ങനെ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. ലാൻഡ് ചെയ്യാൻ സമയത്ത് ആരും ഔട്ടാണ് രണ്ടുപേരും കൂടെ. അങ്ങനെ എത്തിയിരിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് അയക്കുന്നത് കോട്ടൂരിലാണ് കേട്ടോ, കോട്ടൂർ ആന കേന്ദ്രം. നിങ്ങളെല്ലാരും തിരുവനന്തപുരത്തുകാർക്ക് മിക്കവാറും സുപരിചിതമായിട്ടൊരു സ്ഥലമാണ്. അപ്പൊ ഇന്ന് സ്പെഷ്യലി ആനപ്രേമികൾക്കുള്ള വീഡിയോ ആണ്. മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്, നമ്മൾ ഇന്ന് മൂന്നുപേരും കൂടെയാണ് ഇന്റർവ്യൂ ഒക്കെ ചെയ്തത്. ക്യാമറ മറ്റേ വന്നിട്ടില്ല. അതെ, ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ വേണ്ടിട്ട് ക്യാമറയിൽ പോകുന്നേ ഉള്ളൂ. അത് നമ്മള് തുടക്കം തന്നെ കേറുമ്പോ ഒരു ടിക്കറ്റ് ആണ് അവിടെ. ഇത് നമ്മളെ ടിക്കറ്റ് ആണ്. മൂന്നുപേർക്കായിട്ട് 120 40 രൂപ വെച്ചിട്ടാണ് ടിക്കറ്റ് വരുന്നത്. അങ്ങനെയാണ് തുടക്കത്തിലുള്ള കാര്യങ്ങള്. ടിക്കറ്റ് പണിയൊക്കെ നടക്കുകയാണ്. നിങ്ങക്ക് ബാക്കി കാണാൻ പറ്റും വണ്ടികള് പണിയുന്നുണ്ട്. വെയിലുണ്ടല്ലോ, ഇന്നലെ മഴയുടെ കോളുണ്ട്. ഇന്ന് വെയിൽ നല്ല വെയിലുണ്ട്. ചേണ്ടായിരിക്കാം. ഇത് അടവത്തിനുണ്ടല്ലോ ടിക്കറ്റ് അല്ല അടാ. അപ്പൊ നിങ്ങൾക്ക് സെപ്പറേറ്റ് വില കുറഞ്ഞ സമയത്തുള്ള ടിക്കറ്റിന്റെ റേറ്റ് ആണ് നമ്മൾ പറഞ്ഞത്, 40 രൂപ ടിക്കറ്റ്. പിന്നെ ക്യാമറ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ഫീസ് കൊടുക്കണം. ഇങ്ങനത്തെ വേറെ കുട്ടവഞ്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, ബോട്ട് റൈഡിംഗ്. ബോട്ടിന് അതിന് പ്രത്യേക പൈസ ഉണ്ട്. അവിടെ പോയിട്ട് അവിടുത്തെ കൗണ്ടറിൽ നിന്ന് വേറെ ടിക്കറ്റ് എടുക്കണം. അപ്പൊ ഇത് നിലവിൽ നമുക്ക് ആനകളെ കാണാൻ വേണ്ടി മാത്രം തന്ന ടിക്കറ്റ് ആണ്. അപ്പൊ എന്തായാലും നമുക്ക് ആനകളെ കാണാം. ഇത് നമ്മൾ രണ്ടാമത് കാണണേ കേട്ടോ. നേരത്തെ ഒരാളെ കണ്ട്. ആ കൊമ്പൊക്കെ ഉണ്ട് കേട്ടോ ആനക്ക്. ഞാനീ കൊമ്പിൽ രാജ. രാജ 9 പുല്ലാണ്. പ്രത്യേകിച്ച് വളർത്തുന്ന സ്ഥലമുണ്ടോ? നമുക്ക് ഇവിടെ തന്നെ കൃഷി ഉണ്ട്. അവിടെ നിന്ന് കൊണ്ടുവരണല്ലേ. വേറെ വല്ല ഫുഡ് കൊടുക്കും? ഓല വേറെ ഓലൊന്നും കൊടുക്കില്ല. പ്ലാവിന്റെ പ്ലാവല. അങ്ങനെയാണ് നമ്മളെ രാജന്റെ വിശേഷം. ഒരു കെ ജി ഉണ്ടോ? ഈ ഒരു സെറ്റപ്പാണ് കെ ജി. രാജൻ രാജകീയമായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. രാജൻ ഫുഡ് കഴിക്കുകയാണ് സുഹൃത്തുക്കളെ. അതെ, എന്റെ കൊമ്പും മാറുക കളഞ്ഞ ഇല മാത്രം എടുത്ത് കഴിക്കണ പോലെയുണ്ട്. ചൂടൊക്കെ ആയതുകൊണ്ട് പ്രത്യേകം വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടോ അവർ കുടിക്കാൻ? വീടാണ് അവർ വെള്ളം കുടിക്കുന്നത്. അതെ,
അപ്പം ഇപ്പൊ രണ്ടെണ്ണം നമ്മൾ കണ്ടു. നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോയത് പുതിയ പാപ്പാമാർക്ക് സെപ്പറേറ്റ് വേണ്ടിയിട്ട് അതെ ഗവൺമെന്റിന്റെ 105 കോടി രൂപയുടെ പദ്ധതി ഉൾപ്പെടുത്തി പണിയുന്ന സംഭവങ്ങളാണ്. നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ കൊള്ളാം. അടുത്ത് നമുക്ക് രണ്ടെണ്ണം ഒരുമിച്ച് ഒരുമിച്ചല്ല ഒരേ സ്പോട്ടില് രണ്ടും കുഞ്ഞാനാണ്. അതെ അത് ചരിഞ്ഞിരിക്കുന്നു. ആ പേര് എഴുതി വെച്ചുകഴിഞ്ഞാൽ കുറച്ചുകൂടെ കൊള്ളായിരുന്നു. അവിടെ കണ്ട പോലത്തെ വേണ്ട വേണ്ട മനു മനു നമുക്ക് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്ത് തരും. അതാ മനു മനു എങ്ങനെ ഇഷ്ടപ്പെട്ടു മനു അല്ല മനു നമ്മളെ നോക്കി നിൽക്കാൻ കിട്ടിയാ. അയ്യോ മനു നമ്മൾ എറിഞ്ഞേ. അതെറിയോ അതെറിയോ എടുത്തെടുത്ത് അതെടുത്ത് നല്ല വ്യൂ കേട്ടാ. ഇടേട് ഇനി എന്നി എറി പ്രകോപിപ്പിക്കാം. അടുത്തെടുത്ത് ഞാൻ മനു മനു ഇപ്പൊ നോക്കിയോ മനു അറ്റ മനു പൊളി ഒന്നൂടെ ഒരിക്കൽ കൂടെ കനവുണ്ട് ഇനി സീനാണ്. ഓ മനു മനുവിൻ്റെ ഷോയാണ് കഴിക്കാൻ കൊടുക്കാനൊക്കെ പറയണല്ലോ. ഞാൻ ഒരു രക്ഷയില്ലല്ലേ. നമുക്ക് അടുത്ത ആനക്കണം. അപ്പോ കുറച്ച് ആക്റ്റീവ് കൂടുതലും. ഇതെന്തോ സംഭവം ഇവിടെ ഒരു കൂടുതലൊക്കെ കിട്ടി പാപ്പാന വന്നോ തഴുതലടിച്ചിട്ടിരിക്കുന്നു. മുളയല്ലേ അതെ പൊളിച്ചിട്ട് അടിച്ച് ഓ ഇത് ഇവിടുന്ന് മുള കിട്ടില്ല ഇഷ്ടം പോലെ. അപ്പൊ ശരിക്ക് നാച്ചുറൽ സർക്കുലേഷൻ ഇതില് വേറെ ബെഡൊന്നും വേണ്ട. ശരിയാ സ്പോഞ്ചിനെസ് ഒക്കെ ഇതിൽ ഇതുണ്ട്. ഇതിൽ തന്നെ സ്പോഞ്ചിനെസ് ഒക്കെ കിട്ടും. പിന്നെ അതുപോലെ ചൂടും ഇതൊക്കെ കൺട്രോൾ ചെയ്യും. ഒരു പീസ് പൊളിച്ച അത്ര ഉണ്ടാവും. ഇത് അതിന്റെ വെയിലും മഴയും അധികം തണലത്ത് മാത്രമാണെങ്കിൽ കുറെ കാലം. പണ്ടത്തെ ആൾക്കാര് 10-20 വർഷത്തേക്കുള്ള വീട് ഇങ്ങനത്തെ വെച്ചിട്ട് ചെയ്യുമായിരുന്നു. ഇതും പിന്നെ അതിന്റെ മുകളിൽ അതിന്റെ മുകളിൽ മണ്ണിട്ടിട്ട് ചെയ്യും. അതിന് ഒരു വയണയുടെ ഇലയുണ്ട് അതിന് കയറായിരിക്കും. വയണയുടെ ഇല നിരത്തിയിട്ട് പിന്നെ ഒരു ചേറ് പ്രത്യേക രീതിയിൽ ഒരു പശയുള്ള ഒരു മരത്തിന്റെ തൊലിയുണ്ട് അത് അതും പിന്നെ ഈ ജൈവാംശം ഇല്ലാത്ത മണ്ണിനെ ചുവന്ന മണ്ണ് ചവിട്ടി എടുത്തിട്ട് പരത്തിയിട്ട് ചെയ്യുമായിരുന്നു. ലാസ്റ്റ് ചെയ്യും രണ്ട് നില രണ്ട് നില രണ്ട് നില ഫുള്ള് ബാമ്പൂലാണല്ലോ. ഇത് ഈ കെട്ടുന്ന സാധനം പ്ലാസ്റ്റിക് ഉപയോഗിക്കരുതായിരുന്നു. വേറൊരു സാധനമുണ്ട് കാടിനകത്ത് കാടിനകത്ത് ഒരുതരം ചരട് എടുക്കുന്ന ഒരു മരമുണ്ട് അതാണ് ഉപയോഗിക്കേണ്ടിയിരുന്നത്. ആ അതന്നെ അതിന്റെ തോലെടുത്തിട്ട് ആ തോലെടുത്ത് ഇടിച്ചിട്ട് ആദ്യം ചെളിയിലിട്ട് പൂത്തി വെക്കും. എന്നിട്ട് അത് എടുത്തു കഴിയുമ്പോഴും അതിന്റെ ചരടാക്കിയിട്ട് എടുക്കും അല്ലേ. ഇത് ഓട ഓടാന്ന് പറയും മോളെ ബാമ്പുവിന്റെ തന്നെ ഒരു വെറൈറ്റി ആണ്. വണ്ടിച്ചൂരൽ വണ്ടിച്ചൂരൽ ചൂരലിന്റെ ഇലയാണ്. ഈ ഇലയും അതുപോലെ തന്നെ
മുകൾ വശം മാത്രമേ കുറച്ച് കേടാവുള്ളൂ, അടിവശമൊക്കെ അടിവശമൊന്നും ആവണില്ലല്ലോ. അത് രണ്ടു മൂന്ന് വർഷം വരെയൊക്കെ അത്രയും വരെ മൂന്ന് വർഷത്തിൽ ഒരു പ്രാവശ്യം തന്നെ അവർ റിപ്പയർ വർക്ക് ചെയ്യുമ്പോൾ മുകളിൽ മാത്രമേ ഇടുള്ളൂ, ഈ അടിയിൽ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ കിടക്കും. മറ്റങ്ങനെ തിരിയാണ് ചെയ്യുന്നത്. അതെ അതെ, ഒരു വർഷമാണ് സാധാരണ ഓല കിട്ടുമ്പോ കിടക്കുന്നത്. മൂന്ന് വർഷം നല്ല തണുപ്പ് വരെ. ഏതാ? ഓ ഓ ഓ ഓ ആ ഓ അങ്ങനെ തീ ഇട്ട് കൊടുക്കും. അപ്പൊ പുക അടിച്ചിട്ട് ഓ തകിട് പോലെ ആവും. ഓ ആ അതിനെ മെരുക്കി എടുക്കണം അതിനെ. ആ അതെ, ലാസ്റ്റ് ചെയ്യും, കൂടുതൽ കാലം ലാസ്റ്റ് ചെയ്യും. ഈറയുടെ ഇലയാണ്. ഓ ശരി ശരി. എന്നാലും കൊള്ളാല്ലേ, നല്ല സെറ്റപ്പ്. അതെ അതെ, ഇപ്പൊ ഒന്നാമത് വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് നല്ലൊരിതാണ്. സുഖമായിട്ട് അവർക്ക് അവിടെ ഈ ചൂട് സമയത്ത് ഒന്ന് വിശ്രമിക്കാം. അടിപൊളി അടിപൊളി. അടുത്ത് നമ്മള് കാണാൻ പോകുന്നത് മറ്റൊരു റാണ. എന്റെ പേരാണ് റാണ. ഇത് 10 വയസ്സല്ലേ ചേട്ടാ പറഞ്ഞത്? ആ 10 വയസ്സ് പറഞ്ഞു. അതിൻ്റെ ബാക്കി വിശേഷമൊക്കെ എഴുതിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് റേഞ്ചിൽ ഓടംകുല്ലി എന്ന സ്ഥലത്ത് കൃഷിയിടത്തിലെ കമ്പിവേലിൽ കുടുങ്ങി ശരീരമാസകാലം പരിക്കുകളുമായി കിടന്ന ആനക്കുട്ടിയെ രക്ഷപ്പെടുത്തി തുടർ പരിചരണത്തിന് ചികിത്സയ്ക്കുമായി 30/7/2013 ഇവിടെ കൊണ്ടെത്തിച്ചത്. ഇപ്പൊ പൂർവാധികം ശക്തിയോടെ നിൽക്കുന്നു. കണ്ട കുഞ്ഞാന തൊട്ട് വലിയ ആന വരുന്ന തല ആട്ടിയാട്ടി നിൽക്കുന്നു. ഫുൾ ആഘോഷിക്കുകയാണ്. അവർക്ക് ചെയ്യുന്ന സെറ്റപ്പ് ഉള്ളല്ലേ, റൂഫൊക്കെ അടിച്ച്. പിന്നെ അത് തണുപ്പ് കിട്ടുന്നു അവർക്ക്, മരങ്ങളും എല്ലാം ചുറ്റും മരങ്ങളൊക്കെയല്ലേ. തണുപ്പരി കൊമ്പിൽ ഇറങ്ങി ശരിയാണ്. മറ്റേ പക്ഷികൾക്ക് ഇവിടെ എന്താ ഉണ്ടാ? ആനക്കുള്ള ആശുപത്രി. ആഹാ, ഇതെന്തോ ചേട്ടാ ഈ ഈ കൂടൊക്കെ ചെയ്ത്? സോളാറുണ്ട്. ഓ ശരി ശരി. ഇവിടെ ഞാൻ 62 ആന വരുമ്പോ അതിന് ചികിത്സയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കണം. അപ്പൊ അതിനു വേണ്ടിട്ടാണ് ഈ ഒരു സംഭവം. ഇവിടുത്തെ ആന വളർത്ത് കേന്ദ്രമാണ്. നാട്ടിൽ ഏതെങ്കിലും ആനയെ കെട്ടിയിട്ട് വിടണമാറ്റ കിടക്കുകയാണ്, ശരിയായിട്ട് തീറ്റി ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്കോഡ് ഉണ്ട്, അവരെ അറിയിച്ചാൽ കൂടെ നമ്മൾ പൊക്കിക്കൊണ്ടുപോകും സ്ഥലത്തെത്തും. അവർ സ്ഥലത്തെത്തും, ആദ്യം പാപ്പാപ്പാരെ അറസ്റ്റ് ചെയ്യും, മോലാളി അറസ്റ്റ് ചെയ്യും, ആനയെ വണ്ടി കയറ്റിയാ പോരാന്നുള്ളതേ ഉള്ളൂ. ഏത് വലിയ ആനയായിരുന്നാലും ഒരു ചെറിയൊരു ബൈക്ക്
ശരിയാ. അപ്പൊ അതിന് പ്രത്യേകിച്ച് ലോറി ഉണ്ട്. ശരി, എല്ലാം ഇരുമ്പിന്റെ സംവിധാനമാണ്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് എ സി പി മണ്ണടിക്കുന്ന വണ്ടി പോലെ അത് ഒരു ഭാഗം കൊണ്ട് പൊങ്ങി വരും, താഴെ വരും, ആന അതിനകത്ത് കൊണ്ടുപോകും. വേറെ അങ്ങോട്ടും പറച്ചിലൊന്നുമില്ല. അതെ അതെ, അല്ല ഒരു കാര്യമുണ്ട്, ഇവരൊക്കെ ഇവിടെ ആണല്ലോ എറിയുന്നു സൂടി ചെന്നോണേ, എറിയും സൂടി ചെന്നോണം. ഇവിടെ എന്ന് പറയുമ്പോ വേറെ സംഗതിയുണ്ട്, മരം പിടിക്കാൻ പോണ്ട, അമ്പലം പരിപാടിക്ക് പോണ്ട. അതെ അതെ, രാവിലെ 7 മണിക്ക് മുമ്പ് 9 മണിക്ക് മുമ്പ് എറി വെച്ചാ കിട്ടിയത് കിട്ടിയെന്ന് തോന്നി. മനു മനുവിന് മാത്രം ഈ ഒരു കുസൃതി. ഈ ഇടയ്ക്ക് കുഞ്ഞാറുപുഴ ഇവിടെ ഒരു മോഴയാന ഒരു പാപ്പാന കൊന്നത് പിടിക്കാൻ പോയ ഇങ്ങനത്തെ സ്വഭാവം ഉണ്ടല്ലോ. കാരണം പഴയ ശാസ്ത്രങ്ങൾ പറഞ്ഞത് 10 കൊമ്പനാനയ്ക്ക് തുല്യമാണ് ഒരു മോഴയാന. ഓ, 10 കൊമ്പനാനയുടെ ഊഴം ചെയ്യും ഒരു മോഴയാന. ഒരെണ്ണം മതി അതിന്. അല്ല പഴയ ആൾക്കാർ പറയുന്നത് നിങ്ങളുടെ കിണക്കുണ്ടോ? ആ, നമ്മുടെ വലിയ കുഴപ്പമൊന്നുമില്ല. എന്നൊരു കൂട്ടാക്കും ഒന്നര മാസങ്ങളില് അവനെ എടുത്തിട്ട് രണ്ട് എല്ലൊക്കെ പൊട്ടിച്ച് കൈയൊക്കെ ഒടിച്ചു വന്നു റെഡിയായി. ഇപ്പൊ റെഡിയായി, കൈ വെച്ച് കളിപ്പിച്ചു കൊടുക്കണം. കെട്ടിടത്തിന്റെ പണി വന്നപ്പോ ആനയെ വിടാനുള്ള സൗകര്യം അതിലാണ് ഇപ്പൊ കെട്ടാൻ ആരംഭിച്ചത്. ഇനി അടുത്ത് ഈ കൂട് തീർത്ത് വരുന്ന വെച്ചാൽ ഇതുപോലെ ഒരു കൂടാണെന്ന് കണ്ടോളാം. ഈ കൂടിന്റെ ചുറ്റുപാട് 3 ഹെക്ടർ സ്ഥലം വീതമുണ്ട്. അപ്പൊ ഞാൻ എന്റെ അധ്യക്ഷനെ അടുപ്പിച്ച് വരും. അപ്പൊ ഇതിനകത്ത് 3 പിടിയാനക്കുട്ടിയും 1 കൊമ്പനാനക്കുട്ടിയും കൂടെ ആനയും കൂടെ വിടാൻ പോകുന്നു. അപ്പൊ ഈ സന്താന ഉത്പാദനത്തിന് വേണ്ടിയാണ് അവരെ ചങ്ങലൊന്നുമല്ല ഫ്രീ ആയിട്ട് അങ്ങ് അഴിച്ചു വിട്ടേക്കാണ്. രാവിലെ നമ്മൾ ചെന്ന അഴിയും ഞറക്കും ചോറ് കൊടുക്കും കൊണ്ട് വീണ്ടും അങ്ങ് പിടിയായിരുന്നു. അങ്ങനെയാണ് 93 ആദ്യമാണ്, 93 നാലാം മാസമാണ് നെയ്യാറിലാവില് ആന പ്രസവിച്ചത്. ഇത് നമുക്ക് ഏത് വർഷം തുടങ്ങി ഇവിടെ ഇങ്ങനെ? ഇത് 2005. 2005 2005 ഞാൻ കോർണാട്ടം രണ്ട് ആനയും കൊണ്ടുവരുന്നത്. അമ്മും മിന്നി, അമ്മും മിന്നി ആദ്യത്തെ വലിയനെ കാണാൻ പോയിരുന്നു. ചോദിച്ചാൽ പറഞ്ഞുതരും. അമ്മും മിന്നി 2005 ഞാൻ കോർണാട്ടം കൂടെ കൊണ്ടുവന്നു. ആദ്യം 92 നെയ്യാട്ടാൻ വന്നു. അവിടെ വന്ന് ആ ആന പ്രസവിച്ചെല്ലാം കഴിഞ്ഞ അവര് തള്ളിയും മക്കളെയും കൊണ്ട് കോർണാട്ട് പോയി. കോർണാട്ട് പോയതിനേഷം 2005 രണ്ട് ആനയും കൊണ്ട് ഇങ്ങോട്ട് തുടങ്ങിയത്. ഇതിപ്പോ എത്ര ഏക്കർ ഉണ്ട് ഇവിടെ നമുക്ക്? ഇവിടെ ഏക്കറേ നമുക്ക് പറയാൻ പോലെ എല്ലാ ഗവൺമെന്റ് ഭൂമിയിലും അവരെ ആവശ്യത്തിന് ഓരോരുത്തരും എടുക്കാന്നുള്ളത് ഗവൺമെന്റിന്റെ ഒരു ഓർഡർ ഇല്ലേ വേണ്ടി അത്രേ ഉള്ളു. ഇവരാരാ ശരി നമുക്ക് ഇത്ര ഇന്ന ഇന്ന ഇത്ര സ്ഥലം വേണം, ആ ശരി ഇന്ന ഇന്ന ഭാഗം, അത്രേ ഉള്ളു. അതങ്ങ് എടുത്തോളാം പറയാം, എടുത്തോളാം മീൻസ്. അപ്പൊ ശരി, അതാണ് നമ്മൾ പ്രതീക്ഷിക്കാതെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലേ കിട്ടി. അപ്പൊ ഇനി ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഇവിടെ ആദ്യം തുടങ്ങിയ സമയത്തുള്ള ആനകളൊക്കെ ഉണ്ട് താഴോട്ട്, താഴോട്ടാണ് നമ്മള് കുട്ടി മാത്രമേ കണ്ടിട്ടുള്ളൂ. ഫുള്ള് പണിയടക്കുന്നു, നല്ല 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 രീതിയിൽ ഡിസൈനും കാര്യങ്ങളൊക്കെ സൂപ്പറാ ചെയ്യണം. അതെ അതെ, പഴയ രീതികളൊക്കെ മാറി, പണ്ട് സർക്കാർ കെട്ടിടങ്ങളൊക്കെ ഒരുമാതിരി ഉറങ്ങി തൂങ്ങിയ രീതിയിലായി. ആ ഇതിന്റെ ആനയ്ക്ക് വേണ്ടി തന്നെ ഡിസൈൻ കൊള്ളാം, മറ്റ് വ്യത്യസ്ത എല്ലാം എല്ലാം ഒരുപോലത്തെ എല്ലാം എല്ലാം ഓരോരോ ഡിസൈൻ അല്ലേ എല്ലാം പ്രത്യേകമാണ്.
ആ കുട്ടികളായിട്ടൊക്കെ വരികയാണെങ്കിൽ പാർക്ക് സൗകര്യം അതോടെ ആ അതെ അതെ ഇപ്പൊ ചെറിയ രീതിയിൽ ഒന്ന് വിശ്രമിക്കാൻ ഇത്രയും നടന്നൊക്കെ വരുമ്പോൾ ക്ഷീണിക്കാം. നമുക്ക് അങ്ങോട്ട് പോകാനുള്ള റിസ്ക് ഉള്ള സംഭവമായിരിക്കും, അടുപ്പിക്കാൻ പറ്റില്ല. അതെ, എല്ലായിടത്തും ഇറങ്ങിയറിയാണെങ്കിൽ അതെ എന്തെങ്കിലും അടുത്ത് ഇറങ്ങിയറിയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. നല്ല വലിയ കുറച്ച് വലുതാണ് കൊമ്പ് തന്നെ ഒത്തിരി ഉണ്ട്. അത് കൊമ്പിൽ മോർണിംഗ് 9 o'clock ഈവനിങ് ബോട്ടിംഗ് ഉള്ള കമ്മ്യൂണിറ്റി ബാത്ത്, എലിഫന്റ് കമ്മ്യൂണിറ്റി ബാത്ത്. സമയം 9 o'clock. ഓ, രാവിലെ 9 o'clock ഇവിടെ ഇറങ്ങി കുളിക്കുമായിരിക്കല്ലേ. ഈവനിങ് 3 o'clock ഇവിടെ ഇറങ്ങി അവര് കാണുന്നുണ്ടോ? 3 o'clock ബോട്ടിംഗ് കിടപ്പുണ്ട്, ബോട്ടൊക്കെ കിടപ്പുണ്ട് അവിടെ. അതെ, അവിടെ ബോട്ടിംഗ് 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 ബാ നേരത്തെ കണ്ടതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വീട്. ഇവിടെ ഇപ്പൊ പുതിയ ബിൽഡിംഗ് ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞത് മൊത്തം അവിടെ മറ്റേ ചേട്ടൻ പറഞ്ഞല്ലേ 62 ആനയെ കരുതുമ്പോ ഭയങ്കര ഭയങ്കര അപ്പോഴിത്രയും കാണികളൊക്കെ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോഴേ അവർക്കുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തണ്ടേ. ഞാൻ വേണ്ടിയിട്ടാണ് ഓർക്കിഡ് കഫേ. നമ്മളിങ്ങനെ പെഡൽ ബോട്ടിലെ ടിക്കറ്റ് എടുത്തു. ഫ്രണ്ടിലോട്ട് പോകണ്ട, ലൈബ്രൽ ചെയ്തൊക്കെ ഇലക്ട്രിക് പോസ്റ്റിന്റെ താഴോട്ട് അങ്ങോട്ട് കരയാണ്. അങ്ങോട്ട് പോകും, 1.5 hours കേട്ടോ. ഒരാളും കൂടെ അങ്ങ് എത്തി കൂടെ അങ്ങോട്ട് നീ സെൻട്രലിലോട്ട് കയറി ഇരുന്നാൽ അവൻ്റെ ഒരു ലൈറ്റ് ബാലൻസ് അല്ലെ സൗകര്യത്തിന് ഇരുന്നാൽ മതി. റൈറ്റ്
അത് അങ്ങോട്ട് വയ്ക്കൂടാ, ചുള്ളിയാണ് കിടന്നത് പോന്നാ. അതിനെ ഉപയോഗിച്ചാവണം. നൈസല്ലേ, രാവിലെ അല്ലെങ്കിൽ വൈകിട്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ. വൈകിട്ടല്ലേ, വൈകിട്ടായതുകൊണ്ട് ആ മേഘം നോക്ക. നൈസ് ഇരിക്കാം. കരയിലോട്ട് പോവാണ്. അരമണിക്കൂർ നമ്മൾ സമയം എടുക്കും. അവിടെ കരയാണെന്ന്, അങ്ങോട്ട് പോകുമ്പോൾ ആഴം കുറവാണ്. അത്രേ ഉള്ളൂ. ചെറിയ ഇപ്പൊ വേനൽ സമയമായതുകൊണ്ട് ആഴം കുറവാണെന്ന് തോന്നി. സ്റ്റിയറിങ് ഉണ്ടോ? ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് വണ്ടി തിരിയാണ്. അവിടെ ചവിട്ടായി പാടണം. ഒഴുക്കില്ല, അതുകൊണ്ട് നമ്മളതിനെ ചവിട്ടി അടിക്കുന്നില്ല. അത് ബ്ലഡ് ചെയ്യപ്പെടാം. അവന് ചവിട്ടുണ്ട്, ചവിട്ടാൻ പറ്റില്ല. കുറച്ചേരം നീ ചവിട്ടോ, കുറച്ചേരത്തെ കൊറച്ച് സെന്ററാക്കിയാണ്. അടുത്ത് പോയി ഞാൻ നിൽക്കാം. സ്പീഡ് കൂടിയിട്ടുണ്ട്. ഇതൊരു മത്സരമല്ല, നമ്മളെ നമ്മൾ വീട്ടിൽ നിർത്തിട്ട് പോകും. ബോട്ട് മാതിരിയുള്ള സംഭവം, ഈ തടിയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി വയനാട് പോകത്തില്ലേ, അവിടെ ഒരു കുറുവ ദ്വീപ് ഉണ്ടല്ലോ, ഇത് തടിയൊക്കെ കൊണ്ടുപോകാനൊക്കെ ഉപയോഗിക്കും. തടിയൊക്കെ കിടത്താൻ കാണാം. എല്ലാം പൊളിഞ്ഞടങ്ങി. എത്ര വെള്ളം തീർത്ത് വേർത്ത് വേർത്തൊലിക്കുന്നു. എങ്ങനെയുണ്ട് ചവിട്ടിയിട്ട്? നിങ്ങളോട്
ഇത്ര ഇത്രയും ദൂരം ഞാൻ മാത്രമാണ് ചവിട്ടിയാ കൈ ചുമ കൈസ് കണ്ടോ വിനോദ വിനോദ ചുമ്മാ ചുമ്മാ അഭിനയം മാത്രം ഞാനാണ് ഇത്ര റൗണ്ട് എത്ര 15-20 മിനിറ്റ് ആയില്ലേ 20 മിനിറ്റ് ഞാൻ ചവിട്ടി എന്നിട്ട് ഞാൻ നടന്നില്ല ഞാൻ ചവിട്ടിക്കൊണ്ടി ചവിട്ട് നിങ്ങളും ചവിട്ടിന് ചവിട്ടാനാണ് ചിരിക്കുന്നത് അവരുടെ നമ്മളങ്ങനെ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. ലാൻഡ് ചെയ്യാൻ സമയത്ത് ആര് ചവിട്ടിയാണ് രണ്ടുപേരും കൂടെ അങ്ങനെ എത്തിയിരിക്കുന്നു. വിജയ് എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? ഞാൻ മുഖത്ത് വീർപ്പുണ്ടു, അത്രയ്ക്കൊന്നും ചവിട്ടിയില്ല. വേർപ്പിൻ്റെ അസുഖമുള്ളതുകൊണ്ടാണ് വിജയ് വേർപ്പ് കിട്ടുന്നത്. അതുകൊണ്ട് സീജ നമുക്ക് ഒരു രണ്ട് ഐസ്ക്രീം മേടിച്ചിരുന്നു. കൊടുത്തിട്ട് വേടാ ഇപ്പടി അങ്ങോട്ട് കയറ്റി വിടൂല. ഇപ്പൊ കോരി വീത്തി കൊടുക്കും തുമ്പി കയ്യിൽ. എന്താ ഇവിടെ നിന്ന് ഇടാ ഇവിടെ ഇവിടെ നിന്ന് ഇവിടെ വേണ്ട ഇവിടെ ഇത്രയും കോരി വീത്ത് ഇപ്പൊ ഉപ്പ് വീത്തി കൊടുക്കും. ഇപ്പൊ വീത്തി കൊടുക്കും ഇതുവഴി പോകും എന്തോ വെള്ളം കുടിച്ചു ഇതിൽ ഇതിൽ കെട്ടാണ് കേറി നിൽക്കാൻ പറഞ്ഞത് ഉറക്കെ പറഞ്ഞല്ലടാ കേക്കോളു വലിയ ചെവി അല്ലേ ചെറിയ ചെവി പക്ഷേ ചവിട്ടി പിടിക്കുന്നു അവിടെ ഇല മാത്രം മറ്റൊക്കെ ചവിട്ടി പിടിച്ച് പൊട്ടിച്ചിട്ട് ഇല മാത്രം ഇല മാത്രം എടുത്തില്ല വേരൊക്കെ കളഞ്ഞിട്ട് അതിനറിയാം. കെ എസ് ആർ ടി സി ആണ് അതുകൊള്ളാം. അതുകൊണ്ട് ബസ്സിന് ബുദ്ധിമുട്ടുണ്ടോ? കെ എസ് ആർ ടി സി ഉണ്ട്, കെ എസ് ആർ ടി സി